ഇമോൾക്കുണ്ടായൊരു വലിയ സാക്ഷ്യമാണ്. കുഞ്ഞിന്റെ പേര് അർച്ചന. അർച്ചന പാലക്കാട് കണ്ണന്നൂർ എന്ന സ്ഥലത്ത് നിന്നാണ് അവർ വരുന്നത്. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ആ മകൾക്ക് 4 വർഷത്തോളമായി ഉണ്ടായിരുന്ന സ്കിൻ അലർജിയിൽ നിന്നുള്ള വിടുതൽ ദൈവം കൊടുത്തതിന്റെ സാക്ഷിയാണ്. 4 വർഷമായിട്ട് ഈ മോൾക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. ആയുർവേദ മരുന്ന് കുട്ടിക്ക് കൊടുത്തി അവർ കഴിച്ച് കൊടുത്തിരുന്നു. അതിന്റെ ഫലമായിട്ട് ശരീരം മുഴുവനും അത് വ്യാപിച്ചു. അത് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ മാത്രം ഒത്തിരി കുറയും, പിന്നെ അത് നിർത്തുമ്പോ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞ പബ്ലിക് മീറ്റിങ്ങിന് ഇവർ വന്നു, ബ്രദർ പ്രാർത്ഥിച്ചു. അതിനുശേഷം അതിന്റെ പാടുപോലും ഇല്ലാത്ത വിധത്തിൽ ആ കുഞ്ഞിനെ സൗഖ്യമായി എന്ന് പറഞ്ഞു. ചേച്ചി എന്നൊന്ന് പറഞ്ഞേ, എന്താണ് നിങ്ങൾക്ക് ഉണ്ടായത്, എന്ത് സൗഖ്യമാണ്, എത്ര നാള് ഈ മോൾക്ക് ഈ മോൾക്കാണോ ഉണ്ടായിട്ടുള്ളത്? ഓ, ഇവളുടെ കയ്യിലല്ലേ ഈ കാണുന്ന കറുത്ത പാട്? അതാണ് ഇതൊക്കെ നേരത്തെ വെച്ചാ കാണോ, ഈ കാണുന്ന പാടുകളെല്ലാം അന്നത്തെ അലർജിയിൽ നിന്നുണ്ടായതാണോ? ഈ കറുത്ത് കാണുന്ന പാടെല്ലാം അതിൽ നിന്നുണ്ടായത്? കാലില് ചെറുതായിട്ട് വന്നതായിരുന്നു. എന്റെ യേശുവേ, മോളെ കാലൊന്ന് കാണട്ടെടി. യേശുവേ, യേശുപിച്ച സ്തോത്രം. കാലിൽ മുഴുവനുണ്ട്, ശരീരം മുഴുവനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത് എത്ര നാളായിട്ടുണ്ട്? 4 വർഷമായിട്ട് ഇമോൾക്കുണ്ട്. ട്രീറ്റ്മെന്റ് ഡോക്ടറെ കാണിച്ചു? ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു. 6 മാസം മാറും, പിന്നെയും വരും. നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല. നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിച്ചു കഴിഞ്ഞാൽ അലർജി ആവും. ചൊറിയും. ചൊറിയോ മാത്രമാണോ ചെയ്യുന്നത്? മോൾക്ക് എന്തൊക്കെയാ പ്രയാസം ഉള്ളത് കൊണ്ട്? ചൊറിയും ചൊറിഞ്ഞിട്ട് പോട്ടെ. ഞാൻ പ്രാർത്ഥി കഴിഞ്ഞ മാസമല്ലേ മോൾക്ക് പ്രാർത്ഥിച്ചത്, കഴിഞ്ഞ 9 മാസം. അതിനുശേഷം നോൺ വെജ് ഒക്കെ മോള് കഴിച്ചു നോക്കിയോ? നിങ്ങൾ ഇവിടെ കൈയും കാലും ഒന്ന് കണ്ടേ, കാണാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനുണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നവരൊന്ന് കരയുയർത്തിക്കേ. ഇത് മാറിയ പാടാണ് ഈ കാണുന്നതെങ്കിൽ ഇവിടെ എത്രത്തോളം വേദന സഹിച്ചു കാണുമെന്ന് ചിന്തിക്കാവോ? ഒന്ന് കൈ അടിച്ചൊരു ഹാലോലിയ പറഞ്ഞേ. ഇത് യേശുവിനെ മാത്രം. ചേച്ചി, ഇത് ആര് ചെയ്തെന്നാ ചേച്ചി വിശ്വസിക്കുന്നേ? ഇത് മനുഷ്യർക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. 4 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു, നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. നോൺ വെജ് കഴിച്ചു നോക്കി? ഒരു കുഴപ്പമില്ല. 2 മാസമായിട്ട് ഒരു അലർജിയും ഇല്ല, ചൊറിച്ചിലും ഇല്ല. ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുക്കണം. ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, പെൺകൊച്ചുങ്ങൾക്ക് അവരുടെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ തൊലിയാ അല്ലേ? തൊലിക്കകത്ത് എന്തെങ്കിലും വന്ന പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങളൊന്നും മിണ്ടാത്തേ. പ്രയാസമുള്ള കാര്യമോ? അവരുടെ സൗന്ദര്യത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന കാര്യമോ അവരുടെ തൊലി എന്ന് പറയുന്നത്? എന്നാൽ ആ മോൾക്ക് 2 മാസമായി ഇവിടുന്ന് പോയിട്ട്, 2 മാസമായി ആരോഗ്യത്തോടെ ആ സ്കിന്നായിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം, യേശുവിനെ നന്ദി പറയാം. ചേച്ചി ഇങ്ങ് വന്നേ, മക്കളാണോ കൂടെ ഉള്ളത്? ഇവിടെ വന്ന് നിക്ക്. ഇവരുടെ വീട്ടിലെ എല്ലാവർക്കും അലർജി ഉണ്ട്, ഇങ്ങേർക്ക് ഒഴിച്ച്. ബാക്കി എല്ലാവർക്കും അലർജി ഉണ്ട്, പക്ഷെ ഒരു കൊച്ചിന്റെ അലർജി കുറച്ച് പ്രശ്നമാ. ഇവർക്ക് എല്ലാവർക്കും അലർജി ഉണ്ട്, പക്ഷെ ഇയാളുടെ അലർജി കുറച്ച് കൂടുതലാ. ഇരട്ടവളാണ് ഇവര്. രണ്ടൊരു പൊക്കം കണ്ടുകൊണ്ട് ചോദിച്ച കേട്ടോ. വാ അച്ഛാ, ഇത് എടുക്ക അച്ഛാ, എന്റെ കൈ കാണിച്ചു. എട്ടില് ഒരു നല്ല ആമീൻ പറഞ്ഞേ. ഈ മോൾ ഇന്ന് സൗഖ്യമാകട്ടെ. ഈ വീട്ടിൽ നിന്ന് ഈ അലർജി മാറി പോകട്ടെ. നിങ്ങൾ ആമീൻ പറയാതെ എന്താ? കം ഓൺ, നിങ്ങൾ വിശ്വസിക്കുന്ന ഇന്നതോടുകൂടെ ഇത് മാറുവാണ്. ഇവര് പോകുന്ന വഴി മുതൽ ഇവരുടെ തൊലി ഇളകാൻ തുടങ്ങും. ഇവര് പോകുന്ന മാർഗ്ഗേ തന്നെ വഴികൾ ചലിക്കാൻ തുടങ്ങും. യേശുവിന്റെ കരം തൊടാൻ തുടങ്ങും. നസ്രാന യേശുവിന്റെ നാമത്തിൽ ഈ മോളെ തൊട്ടട്ടെ അപ്പ, അങ്ങയുടെ ശക്തി തൊടട്ടെ അപ്പ, അങ്ങയുടെ കരയും ഈ കുഞ്ഞുങ്ങളെ തൊട്ടാതെ ഇവരുടെ അലർജി മാറിപ്പോട്ടെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ ആരാധിക്കും ഞാൻ യേശുവിനെ, ആഘോഷിക്കും ഞാൻ യേശുവിനെ, ആരാധിക്കും ഞാൻ യേശുവിനെ,
ആഘോഷിക്കും ഞാൻ യേശുവിനെ ഓ ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ യേശു നല്ലവനാണ് യേശു നല്ലവനാണ് ആമേൻ കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി